നമസ്കാരം മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് മണിപ്പൂരിലെ പ്രശ്നങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം മണിപ്പൂരിലെ ആകെ ജനസംഖ്യയുടെ അമ്പത് ശതമാനത്തിലധികം വരുന്ന ജനങ്ങളും മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ബാക്കി വരുന്നവർ വിവിധ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും മുപ്പത്തിനാല് അംഗീകൃത ഗോത്ര വിഭാഗങ്ങളാണ് മണിപ്പൂരിലുള്ളത് മെയ് തൈ വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളെ എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആവശ്യപ്പെട്ട് വരികയാണ് ഇതിന്റെ ഭാഗമായി മെയ്ത്തൈ വിഭാഗം മണിപ്പൂർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എസ് ടി വിഭാഗത്തിൽ മെയ്ത്തെയ് വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമെന്ന ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതിനെ തുടർന്ന് ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ മണിപ്പൂരിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് മെയ്ത്തൈ വിഭാഗത്തെ പട്ടികജാതി സംവരണത്തിൽ ഉൾപ്പെടുത്തിയാൽ തങ്ങളുടെ അവസരം നഷ്ടമാകുമെന്നാണ് ഗോത്ര വിഭാഗത്തിന്റെ ആശങ്ക അക്രമണം അടിച്ചമർത്താൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അക്രമകാരികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാൻ സർക്കാർ ഉത്തരവിറക്കി മണിപ്പൂരിലേക്കുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും റദ്ദാക്കുകയും ചെയ്തു ഒരു ബി ജെ പി എം എൽ എയും ഡ്രൈവറെയും ജനക്കൂട്ടം ആക്രമിച്ചു പലയിടങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ച സർക്കാർ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്റർനെറ്റ് സേവനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനുള്ള ഉത്തരവായതോടെ കലാപം ആളിപ്പടർന്ന മണിപ്പൂരിൽ സ്ഥിതി ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി ഇന്നലെ ഒറ്റപ്പെട്ട അക്രമങ്ങൾ മാത്രമാണ് മണിപ്പൂരിൽ ഉണ്ടായത് കലാപത്തിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് നിഗമനം കൃത്യമായ കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇരുപത്തി അഞ്ച് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ക്രൈസ്തവ സംഘടനകൾ പറയുന്നു നാഗാലാന്റ് ഉൾപ്പെടെ അയൽ സംസ്ഥാനങ്ങളിലേക്കും ഈ കലാപം വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് കലാപം നേരിടാൻ കരസേന സിആർ പി എഫ് അതിർത്തി രക്ഷാസേന എന്നിവയ്ക്ക് പുറമെ വ്യോമസേനയും രംഗത്തുണ്ട് അസമിലെ രണ്ട് വ്യോമസേന താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സംസ്ഥാനത്തുടനീളം നിരീക്ഷണപ്പറത്തൽ നടത്തുന്നുണ്ട് മൊബൈൽ ഇൻ്റർനെറ്റ് വിലക്ക് തുടരുകയാണ് ഇതിനിടെ മണിപ്പൂർ സർവകലാശാലയിൽ പഠിക്കുന്ന ഒമ്പത് മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു മെയ്ത്തൈ വിഭാഗം എസ് ടി വിഭാഗത്തിൽ തങ്ങളെ ഉൾപ്പെടുത്താൻ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട് തങ്ങൾ വലിയൊരു വിഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് കുറേ ആളുകൾ കുറഞ്ഞു വരുന്നു തങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവുമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ തങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം വേണം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം അതേസമയം ഗോത്രവർഗ്ഗത്തിൽപ്പെട്ടവർ പറയുന്നത് മെയ്ത്തേ വിഭാഗം അവിടെ മെജോറിറ്റിയാണ് അവർക്ക് വലിയ സ്വാധീനമാണുള്ളത് അതുകൊണ്ട് തന്നെ മൈനോറിറ്റി വിഭാഗത്തിന് കൊടുക്കുന്ന ആനുകൂല്യം ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇത് ഗോത്രവർഗക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലേക്ക് കടന്നുകയറ്റമാകും എന്നും അവർ പറയുന്നു